നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ കുറച്ച് അഡീഷണൽ സമയമുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ച് നമുക്കിതിൻ്റെ എൻജിൻ അങ്ങ് റീബിൽഡ് ചെയ്യാം. ഇതിനൊരു സത്യം പറഞ്ഞാൽ ഒരു അരമുക്കാൽ മണിക്കൂർ മതി. കേൾക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് തോന്നുന്നതായിരിക്കും ഇത് കുറച്ച് അഹങ്കാരമായി പോയില്ലേ, അരമുക്കാൽ മണിക്കൂറിനകത്ത് എങ്ങനെ ഒരു RD 350 എൻജിൻ പണിഞ്ഞ് തീരുന്നതെന്ന്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി ഉള്ളതെന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും ഒന്ന് ക്ലീൻ ചെയ്തിട്ട് റീസീറ്റ് ചെയ്യണം, പിന്നെ ഓയിൽ സീൽസ് മാറ്റണം. അപ്പോൾ അത്രയേ ഉള്ളൂ സത്യം പറഞ്ഞാൽ പണി. അപ്പോൾ എന്തായാലും ഒരു മുക്കാൽ മണിക്കൂറല്ലേ, ഒരു മണിക്കൂറിനകത്തെങ്കിൽ ഇതൊന്ന് തീർക്കാൻ ശ്രമിക്കാം. അപ്പം നമുക്കിനി വീഡിയോയിൽ മുന്നോട്ട് എന്താ വരുന്നത്. ഏകദേശം ഇതിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഭയങ്കര ഒരു മഴ വരാൻ പോവാണ്, അപ്പം അതുകൊണ്ട് ഇത് ഒതുക്കി വെച്ചില്ലെങ്കിൽ അവസാനം പണി കിട്ടും. അപ്പം ഇടിവെട്ട്. അപ്പോൾ ഈ സാധനം എടുത്ത് ക്ലച്ച് മാത്രം ഇനി വെച്ചാൽ മതി. അപ്പോൾ കുറച്ചും കൂടെ സാധനങ്ങളേ ഉള്ളൂ. ഇതിൻ്റെ എൻജിൻ സത്യം പറഞ്ഞാൽ റീബിൽഡ് ചെയ്യുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പം ബാക്കി നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ അല്ലെങ്കിൽ നാളെ ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഈ കാറ്റും മഴയുടെ ഇടയിൽ പണിയെടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ബാക്കി സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് നമുക്ക് നാളെ വല്ല തുടരാം. അപ്പോൾ ഇത് ഏകദേശം എഞ്ചിൻ്റെ പരിപാടി കഴിഞ്ഞ്. ഇനിയിപ്പം ക്ലച്ചും വെച്ചിട്ട് എല്ലാം ഒന്ന് റീടോർക്ക് ചെയ്യണം, ഇതൊക്കെ ഒന്ന് റീടോർക്ക് ചെയ്യണം. നട്ടും ബോൾട്ടും ഒക്കെ കറക്റ്റ് ടോർക്കിന് റീടോർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇപ്പം ഹാൻഡ് ടൈറ്റ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എൻജിൻ എടുത്ത് നമുക്ക് ബൈക്കിൽ തിരിച്ചു വയ്ക്കാവുന്ന സിറ്റുവേഷനാവും. അപ്പോൾ ഓയിൽ സീൽസ് എല്ലാം മാറ്റി, അതായിരുന്നു മെയിൻ. പിന്നെ ഈ എൻജിൻ നേരത്തെ പണിഞ്ഞ ആൾക്ക് സത്യം പറഞ്ഞാൽ നരകത്തിലൊരു പ്രത്യേക സ്ഥാനം ബുക്ക് ചെയ്യേണ്ടതാണ്. കാര്യം പുള്ളി ഇതിനകത്ത് മറ്റേ ഗ്യാസ്കറ്റ് മേക്കർ ഇടാൻ പാടില്ലാത്ത സ്ഥലത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഭയങ്കര വൃത്തികെട്ട രീതിയിലാണ് ഇതിൻ്റെ എൻജിൻ റീബിൽഡ് ചെയ്തത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടിട്ട് ഒരു രക്ഷയില്ല.
എന്നാലും ഇപ്പോൾ ഒരുവിധം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇനി നാളെയോ മറ്റന്നാളോ സമയം കിട്ടുന്നതനുസരിച്ച് വന്നിരുന്ന് ബാക്കിയും കൂടെ തീർക്കണം. അപ്പോൾ അതാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ. ഇനി ഇതിൻ്റെ എൻജിൻ റീബിൽഡിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ഓക്കെ.